വോട്ട് തേടി സ്ഥാനാർത്ഥികൾ അമ്പലങ്ങളിലും പള്ളികളിലുമൊക്കെ എത്താറുണ്ട്. എന്നാൽ എറണാകുളത്തെ NDA സ്ഥാനാർത്ഥി അൽഫോൻസ് കണ്ണന്താനം എത്തിയത് സിഖ് ഗുരുദ്വാരയിലാണ്. സിഖ് വംശജരുടെ കൊച്ചിയിലെ ആരാധനാ സ്ഥലമായ ഗുരുദ്വാര. ഞായറാഴ്ചയും ബുധനാഴ്ചയും ഇവർ ഇവിടെ ഒത്തുകൂടും, പ്രാർത്ഥന നടത്തും, ഭാവി കാര്യങ്ങൾ ചർച്ച ചെയ്യും. ഇതറിഞ്ഞാണ് NDA സ്ഥാനാർത്ഥി അൽഫോൻസ് കണ്ണന്താനം ഉച്ചയോടെ ഗുരുദ്വാരയിലെത്തിയത്. ഭാരവാഹികൾ അദ്ദേഹത്തെ സ്വീകരിച്ചു. പ്രാർത്ഥനാ ഹാളിലേക്ക് കടക്കാൻ തലമറയ്ക്കാൻ തുണി നൽകി. പ്രാർത്ഥനാ ഹാളിലെത്തി വണങ്ങിയ ശേഷം സിഖുകാർക്കൊപ്പമിരുന്ന് പ്രാർത്ഥനയിൽ മുഴുകി. ഇതിനുശേഷം ഗുരുദ്വാര പ്രസിഡന്റ് കണ്ണന്താനത്തെ എല്ലാവർക്കുമായി പരിചയപ്പെടുത്തി, തങ്ങളുടെ ചില ആവശ്യങ്ങളും അറിയിച്ചു. തുടർന്ന് കണ്ണന്താനത്തിന്റെ മറുപടി പ്രസംഗം. സിഖുകാർക്കൊപ്പം ലങ്കർ സേവയിൽ പങ്കെടുത്ത് ഭക്ഷണം കഴിച്ചു. മകന്റെ രാഖി സിസ്റ്റർ 5-ാം ക്ലാസ് മുതൽ 3-ാം ക്ലാസ് മുതൽ രാഖി സിസ്റ്റർ ഒരു സിഖ് കുട്ടിയാണ്, സിമ്രൻ എന്ന് പറഞ്ഞ കുട്ടിയാണ്. ആ കുട്ടി വീട്ടിലെപ്പോഴും വരും. ഞങ്ങളുടെ ഒരു ഏറ്റവും എൻ്റെ മകളെ പോകണം കാണാൻ ആ കുട്ടി. അപ്പോൾ എനിക്ക് കമ്മ്യൂണിറ്റിയായിട്ട് വലിയ ബന്ധമായി. വർഷങ്ങളായി കൊച്ചിയിൽ താമസമാക്കിയ 300-ഓളം പേർ ഇവരുടെ കൂട്ടത്തിലുണ്ട്. ആർക്ക് വോട്ട് ചെയ്യണോ വോട്ട് ചെയ്യണ്ട, അത് അവരുടെ സ്വന്തം ഇതാണ്. നമ്മൾ ചെറിയൊരു കമ്മ്യൂണിറ്റിയാണ്. അവർക്ക് അവരുടെ ഇഷ്ടമുള്ള ആർക്ക് വേണമെങ്കിൽ വോട്ട് ചെയ്യാം. അത് ഇങ്ങനെ ഒരു ഗുരുദ്വാരന് ഒരു നിർദ്ദേശം അങ്ങനെ ഒന്നുമില്ല. UDF സ്ഥാനാർത്ഥി ഹൈബി ഈഡൻ രാവിലെ IMA സംഘടിപ്പിച്ച കൊതുകുരഹിത കൊച്ചിക്കായുള്ള മാരത്തോണിൽ പങ്കെടുത്ത ശേഷം കളമശ്ശേരി മേഖലയിൽ വോട്ട് തേടിയെത്തി. ഇടതുപക്ഷ സ്ഥാനാർത്ഥി P രാജീവിന്റെ 3-ാം ഘട്ട പ്രചാരണം തൃപ്പൂണിത്തുറയിൽ നിന്നും തുടങ്ങി. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.